ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ PSC മെയിൻസിൽ നിന്ന് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. ആ ക്ലാസ്സിൽ പുതിയതായി ഒരു കുട്ടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഉയരം 161 സെന്റിമീറ്റർ ആയി എങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഉയരം എത്ര? ഓക്കെ, അപ്പോൾ ഇത് ആവറേജുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ക്ലാസ്സിൽ ടോട്ടൽ 9 കുട്ടികളുണ്ട്. ഓക്കെ, ഇവരുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. ഇവരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. ഈ ക്ലാസ്സിലേക്ക് പുതിയതായി ഒരു കുട്ടി വന്നു ചേർന്നു. ഓക്കെ, അപ്പോൾ ശരാശരി 161 സെന്റിമീറ്റർ ആയെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം എത്രയാണ്? ഓക്കെ, പുതുതായി വന്ന കുട്ടിയുടെ ഉയരമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 9 കുട്ടികളുടെ ഓക്കെ അപ്പോൾ 9 കുട്ടികളുടെ ശരാശരി പ്രായം 160 ആയാൽ, 160 ശരാശരി പ്രായം 160 ആണ്. അപ്പോൾ ടോട്ടൽ ഉയരം എന്ന് പറയുന്നത്, അതായത് ഒരു കുട്ടിക്ക് 160 വെച്ച് ആവറേജ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 9 കുട്ടികളുടെ ടോട്ടലായിട്ടുള്ള ഉയരം കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? 9 × 160, റൈറ്റ്? 9 × 160, 9 × 160 എന്നതെന്ന് 1440 ആണ്. 1440, അതായത് 1440 ആയിരിക്കും. ഓക്കെ, അടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി കൂടി വന്നു ചേർന്നു, അപ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ എത്രയായി? 1 കോടി, അതായത് 9 എന്നുള്ളത് 10 ആയി. ഓക്കെ, അപ്പോഴുള്ള ആവറേജ് എന്ന് പറയുന്നത് 1 കോടി, അതായത് 161 സെന്റിമീറ്റർ ആയി. അപ്പോൾ 161 സെന്റിമീറ്റർ, റൈറ്റ്? അങ്ങനെയെങ്കിൽ പുതിയതായി വന്ന കുട്ടിയെയും കുട്ടിയുടെ ഹൈറ്റും ചേർത്തുള്ള പുതുതായിട്ടുള്ള ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 161 × 10 ആയിരിക്കും, റൈറ്റ്? 161 × 10 എന്ന് പറയുന്നത് 1610, റൈറ്റ്? അപ്പോൾ പുതിയ ഹൈറ്റ് എന്ന് പറയുന്നത് 1610 എന്ന് കിട്ടി, പഴയ ഹൈറ്റ് 1440. അപ്പോൾ ഈ രണ്ടിലും വന്ന ഹൈറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പുതുതായി വന്ന കുട്ടിയുടെ ഹൈറ്റാണ്, റൈറ്റ്? അതായത് പഴയ ഹൈറ്റ് 1440 ആയിരുന്നു ടോട്ടൽ എല്ലാ കുട്ടികളുടെ ഹൈറ്റ് കൂട്ടിയപ്പോൾ കിട്ടിയത്. പുതുതായി വന്ന കുട്ടിയുടെ ഹൈറ്റും കൂടെ കൂട്ടിയപ്പോഴാണ് വാല്യൂ 1610 ആയത്. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഹൈറ്റ് എങ്ങനെ കാണാം? പുതുതായിട്ടുള്ള ടോട്ടൽ ഹൈറ്റ്, അതായത് 1610 മൈനസ് പഴയ ടോട്ടൽ ഹൈറ്റ് 1440. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യുക, മൈനസ് നമുക്ക് കിട്ടുന്നത് 0 − 0 = 0, 11 − 4 = 7, ഇവിടെ റിമൈൻഡർ ഉള്ള 5 ഉണ്ട്, റിമൈനിങ് 5 − 4 എന്ന് പറയുന്നത് 1, അതായത് 170 സെന്റിമീറ്റർ ആണ് പുതുതായി വന്ന കുട്ടിയുടെ ഉയരം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻ ആണ്. 170 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് മോഡുലസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മോഡുലസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, മോഡുലസ് ഓഫ് x − 1 = മോഡുലസ് ഓഫ് x − 5 ആയാൽ എക്സിന്റെ വില എന്ത്? ഓക്കെ,
അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം, മോഡുലസ് എന്നാൽ എന്താണ്? മോഡുലസ് എന്ന് പറയുന്നത് ഒരു മോഡുലസിനുള്ളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കാൽക്കുലേഷൻ, അഡീഷൻ അവിടെ സബ്സ്ട്രാക്ഷൻ എന്ത് വന്നാലും അത് സോൾവ് ചെയ്യുന്ന കിട്ടുന്ന ആൻസർ മൈനസ് ആയാലും പ്ലസ് ആയാലും. ഓക്കെ, ശ്രമിക്കുക. ഒരു മോഡുലസിനകത്ത് കുറേ നമ്പർ തന്ന് അവയുടെ കാൽക്കുലേഷൻ, അതായത് പ്ലസ്സോ മൈനസോ എന്തെങ്കിലും അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ തന്നിരുന്നാൽ അവയുടെ ആൻസർ മൈനസ് ആയാലും പ്ലസ് ആയാലും മോഡുലസിന് പുറത്തെഴുതുമ്പോൾ, മോഡുലസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആൻസർ എഴുതാനുള്ളത് പ്ലസ് വാല്യൂ ആയിരിക്കണം, അതായത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, എക്സ് മൈനസ് വൺ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഫൈവ്, റൈറ്റ്? ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെ എക്സ് മൈനസ് വൺ ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ്. ഓക്കെ, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ സിംപ്ലിഫൈ ഉള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷനിൽ നിന്ന് എടുക്കുക, വാല്യൂസ് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ എടുത്ത് നോക്കാം. ഫസ്റ്റ് വാല്യൂ ഇവിടെ എന്താണ്? ഇവിടെ ഫസ്റ്റ് വാല്യൂ മൂന്നാണ്, റൈറ്റ്? മൂന്നാണ് ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് മൂന്ന് കൊടുത്ത് നോക്കാം. ഇക്വേഷൻ റൈറ്റ്, നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ തന്നിട്ടുള്ളത് എക്സ് മൈനസ് വൺ ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ് എന്നുള്ളത് റൈറ്റ് ആയി വരികയാണെങ്കിൽ, അതായത് രണ്ട് സൈഡും ഈക്വൽ വാല്യൂ വരികയാണെങ്കിൽ ആ ഓപ്ഷൻ ഏതാണോ അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ത്രീ എടുത്ത് നോക്കാം. എക്സിന് സ്ഥാനം ത്രീ എഴുതുകയാണെങ്കിൽ ത്രീ മൈനസ് വൺ, മോഡുലസ് ഓഫ് ത്രീ മൈനസ് വൺ ഈക്വൽ ടു മോഡുലസ് ഓഫ് ത്രീ മൈനസ് ഫൈവ്, റൈറ്റ്? ത്രീ മൈനസ് ഫൈവ്. ഇവിടെ ത്രീ മൈനസ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? മോഡുലസ് ഓഫ് ടു, റൈറ്റ്? മോഡുലസ് ഓഫ് ടു ആണ് ത്രീ മൈനസ് വൺ. അടുത്ത് ത്രീ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ്, അപ്പോൾ മോഡുലസ് ഓഫ് മൈനസ് ടു. മോഡുലസ് ഓഫ് ടു എന്ന് പറയുന്നത് ടു തന്നെയാണ്, റൈറ്റ്? മോഡുലസ് ഓഫ് മൈനസ് ടു എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, മോഡുലസിൻ്റെ അകത്ത് മൈനസ് വാല്യൂ വന്നാലും നമ്മൾ മോഡുലസ് ഉള്ളത് കൊണ്ട് അതിനെ പ്ലസ് ആക്കി എഴുതുക. അങ്ങനെയെങ്കിൽ മൈനസ് ടു എന്നുള്ളത് പ്ലസ് ടു ആവും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കറക്റ്റായി, ടു ഈക്വൽ ടു, ടു ഈക്വൽ ടു എന്ന് കിട്ടി. അതായത് ഈ ഇക്വേഷൻ ശരിയാണ്. അപ്പം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ എ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ, ബാക്കി നമ്പര് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് ശരിയാണോ തെറ്റാണോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ഇവിടെ പറയുന്നത് എത്രയാണ്? രണ്ടാമത്തെ ഓപ്ഷൻ നാലാണ്, റൈറ്റ്? നാല്, എക്സിൻ്റെ സ്ഥാനത്ത് നാല് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഫോർ മൈനസ് വൺ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഫോർ മൈനസ് ഫൈവ്, റൈറ്റ്? അപ്പോൾ ഇവിടെ മോഡുലസിനകത്ത് വരുന്നത് ഫോർ മൈനസ് ത്രീ എന്ന് പറയുന്നത് എത്രയാണ്? സോറി, ഫോർ മൈനസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ്. മോഡുലസ് ഓഫ് ത്രീ ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് മൈനസ് വൺ, മോഡുലസ് ഓഫ് മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇതിനെ മോഡുലസിൻ്റെ പുറത്ത് എഴുതുമ്പോൾ ത്രീ ഈക്വൽ ടു വൺ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഫോർ അല്ല ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ത്രീ ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്വൽവ് റൈസ് ടു ഫോർ ഇൻറ്റു നയൻ ക്യൂബ് ഇൻറ്റു ഫോർ ദ ഹോൾ ഡിവൈഡഡ് ബൈ സിക്സ് ക്യൂബ് ഇൻറ്റു എയ്റ്റ് സ്ക്വയർ ഇൻറ്റു ട്വൻറ്റി സെവൻ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം ചെയ്യാൻ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ട്വൽവ് റൈസ് ടു ഫോർ ആണ് എന്നിട്ടുള്ളത്, ട്വൽവ് റൈസ് ടു ഫോർ. ഇതിലെ ട്വൽവിനെ എങ്ങനെ എഴുതാം? ട്വൽവിനെ നമുക്ക് ഫോർ ഇൻറ്റു ത്രീ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഏതാണ്? ട്വൽവ് റൈസ് ടു ഫോർ, അതിൽ ട്വൽവിനെ നമുക്ക് ഫോർ ഇൻറ്റു ത്രീ, അതായത് നാല് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ അകത്താക്കാം, റൈസ് ടു ഫോർ, പവർ ഫോർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? നയൻ
ക്യൂബ് ആണ് വന്നിട്ടുള്ളത്. ഈ നയനെ നമുക്ക് സിമ്പിൾ എങ്ങനെ സിമ്പിൾ ചെയ്യാം, നയനെ ത്രീയുടെ സ്ക്വയർ എഴുതാം. അതായത് ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ. അപ്പം ത്രീയുടെ സ്ക്വയർ, ത്രീയുടെ സ്ക്വയർ ആണ് നയൻ, റൈറ്റ്? അതിന് ക്യൂബ് ഉണ്ട്, റൈറ്റ്? ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഫോറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടു സ്ക്വയർ. ഓക്കെ, അതായത് സ്മാൾ നമ്പറിൻ്റെ നമുക്ക് പരമാവധി സിമ്പിൾഫൈ ചെയ്ത് സ്മാൾ നമ്പറിലെ പവറിൽ എഴുതാൻ നോക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ന്യൂമറേറ്റർ ഫുള്ളും കമ്പറ്റേ. അടുത്ത് ചെയ്യാനുള്ളത് സിക്സ് ക്യൂബ്, സിക്സ് ക്യൂബ്. അതായത് സിക്സിനെ എങ്ങനെ എഴുതാം, ടു ഇൻറ്റു ത്രീ എന്ന് എഴുതാവുന്നതാണ്. ടു ഇൻറ്റു ത്രീ ആണ് സിക്സ്, ദ ഹോൾ ക്യൂബ്, റൈറ്റ്? ഹോൾ ക്യൂബ് ഇൻറ്റു എയ്റ്റിനെ എങ്ങനെ എഴുതാം, എയ്റ്റിനെ ടു ക്യൂബ് എന്ന് എഴുതാവുന്നതാണ്. ടു ക്യൂബ് ആണ് എയ്റ്റ്, ടു ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ട്വൻറ്റി സെവൻ. ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ത്രീയുടെ ക്യൂബാണ്, അപ്പോൾ അതിനെ ത്രീ ക്യൂബ് എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വരുന്നത് എങ്ങനെ വരും, ഫോർ റൈസ് ടു ഫോർ പവർ ഫോർ ഇൻറ്റു ത്രീ പവർ ഫോർ. ഓക്കെ, ഇൻറ്റു അപ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്, റൈറ്റ്? ഇങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം, ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ എഴുതാവുന്നത് ത്രീ പവർ ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ്, ത്രീ പവർ സിക്സ് എന്ന് എഴുതാവുന്നതാണ്. റിമെയിൻ ഉള്ളത് ടു സ്ക്വയർ, അതും എഴുതി. ഓക്കെ, അടുത്ത് നമുക്ക് അടുത്ത് സിമ്പിൾഫൈ ചെയ്യാനുള്ളത് സിമിലർലി നമ്മളിവിടെ മുകളിൽ ചെയ്തു. എന്താണ് ചെയ്തത്, ഫോർ ഇൻറ്റു ത്രീ ദ ഹോൾ പവർ ഫോർ എന്നുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിനും പവർ ഫോർ കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്യാവുന്നത് ടു ക്യൂബ് ഇൻറ്റു ത്രീ ക്യൂബ്, റൈറ്റ്? ത്രീ ക്യൂബ് ഇൻറ്റു ടു ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം, ടു റൈസ് ടു സിക്സ് ഇൻറ്റു ത്രീ ക്യൂബ്, റൈറ്റ്? ഓക്കെ, ഇതിനെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. ഇനി ഓക്കെ, നമുക്കിവിടെ ഫോർ റൈസ് ടു ഫോർ പവർ ഫോർ ഉണ്ട്. ഈ ഫോറിനെ നമുക്ക് ടു സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ടു സ്ക്വയർ ദ ഹോൾ പവർ ഫോർ, റൈറ്റ്? റൈസ് ടു ഫോർ വരും. ഓക്കെ, അപ്പോൾ ടു സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പം ടു ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് എയ്റ്റ് ആണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം, സ്റ്റെപ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എങ്ങനെ എഴുതാം, ടു പവർ എയ്റ്റ് എന്ന് എഴുതാവുന്നതാണ്, റൈറ്റ്? ടു പവർ എയ്റ്റ്. ഇനി സിംപ്ലിഫൈ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിമിലർ നമ്പർ, അതായത് ടുവിൻ്റെയും ത്രീയുടെയും പവർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ ടുവിൻ്റെ പവറും ത്രീയുടെ പവറും സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ വരുന്നത് എന്താണ്, ടുവിൻ്റെ പവർ ടു റൈസ് ടു എയ്റ്റ് ഉണ്ട്, ടു റൈസ് ടു ടു ഉണ്ട്, അതായത് ടു റൈസ് ടു ടെൻ, റൈറ്റ്? അടുത്ത് ത്രീയുടെ പവർ എത്ര കിട്ടുന്നത്, ത്രീ റൈസ് ടു ഫോറും ത്രീ പവർ സിക്സും വരുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, ത്രീ പവർ ടെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലാണെങ്കിൽ ടു ക്യൂബും ഉണ്ട് ടു പവർ സിക്സും ഉണ്ട്, അപ്പം ടു പവർ നയൻ ഇൻറ്റു ത്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ത്രീ പവർ ത്രീ ക്യൂബ് രണ്ട് ത്രീ ക്യൂബ്, അതായത് ത്രീ റൈസ് ടു സിക്സ്. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, ടു റൈസ് ടു നയനും ഇവിടെ നിന്നൊരു നയൻ, ടു റൈസ് ടു നയൻ ക്യാൻസൽ, ബാക്കി റിമൈനിങ് ഉള്ളത് ടു ആണ്. ത്രീ റൈസ് ടു സിക്സും ഈ ടെന്നിൽ, ത്രീ റൈസ് ടു ടെന്നിൽ ഒരു സിക്സും പോവും, റിമൈൻഡർ ഉള്ളത് ത്രീ പവർ ഫോർ ആണ്. ഓക്കെ, അടുത്തപ്പോൾ ത്രീ പവർ റിമൈൻഡർ ഉള്ളത് എന്താണ്, ത്രീ പവർ ഫോർ ഇൻറ്റു ടു ഈക്വൽ ടു വൺ സിക്സ്റ്റി ടു, വൺ
62 വരും ആൻസർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. ഓക്കെ, എയുടെ കൈവശമുള്ള തുകയുടെ 1/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. ബിയുടെ കൈവശമുള്ള തുകയുടെ 9/7 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. മൂന്ന് പേരുടെയും കൈവശമുള്ള ആകെ തുക 770 രൂപയായാൽ എയുടെ കൈവശമുള്ള തുക എത്ര? ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൈവശമുള്ള തുകയുടെ 1/5 ഭാഗമാണ്, അതായത് എയുടെ കൈവശം എത്ര എമൗണ്ട് ഉണ്ടോ അതിനെ 5 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ അത് 2 ഭാഗം എത്ര വരുമോ ആ എമൗണ്ടാണ് ബിയുടെ കൈവശമുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബിയുടെ കൈവശമുള്ള തുകയുടെ 9/7 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് കൊടുത്തിട്ടുള്ള എ ബി സി എന്നീ മൂന്ന് പേരുടെയും കൈവശമുള്ള ആകെ തുക 770 രൂപയായാൽ, ഓക്കെ 770 രൂപയാൽ എയുടെ കൈവശമുള്ള തുക എത്ര? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാനുള്ള വാല്യൂ എന്താണ്? എയുടെ കൈവശമുള്ള തുകയാണ് കണ്ടെത്താനുള്ളത്. എയുടെ കൈവശമുള്ള തുക അല്ലേ, എയുടെ കൈവശമുള്ള തുകയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് എ എയുടെ കൈവശമുള്ള തുക, എയുടെ കൈവശമുള്ള തുകയ്ക്ക് എ എന്ന് കൊടുക്കുന്നു, സ്മാൾ എ. ഓക്കെ, അപ്പോൾ എയുടെ കൈവശമുള്ള തുക നമുക്കറിയില്ല, അതിനെ നമ്മൾ എ എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ നടത്തുള്ളത് ബിയുടെ കൈവശമുള്ള തുക എയുടെ കൈവശം എത്രയാണോ തുകയുള്ളത് അതിൻ്റെ 1/2 ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ്, എയുടെ കൈവശമുള്ള തുകയുടെ 1/2 ഭാഗമാണ് ബിയുടെ കൈവശം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, എയുടെ കൈവശമുള്ള തുക നമ്മൾ എന്താ കൊടുത്തു, സ്മാൾ എ എന്ന് കൊടുത്തു. റൈറ്റ്, സ്മാൾ എ. എങ്കിൽ ബിയുടെ കൈവശമുള്ള തുക എന്താണ്? എ ഇൻറ്റു 2/5. ഓക്കെ, ഇതിൽ സംശയമില്ലല്ലോ. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് തന്നെയാണ്, എയുടെ കൈവശമുള്ള എത്ര തുകയാണോ നമ്മൾ എ എന്ന് കൊടുത്തു ആ തുകയുടെ 1/2 ഭാഗം, അത് 2/5. അതായത് 2/5 കൊണ്ട് എയുടെ തുക, അതായത് സ്മാൾ എയെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ വരുന്ന വാല്യൂ ആണ് എ ഇൻറ്റു 2/5. ഓക്കെ, അപ്പോൾ കൈവശമുള്ള ക്യാഷ് എന്ന് പറയുന്നത് എ ഇൻറ്റു 2/5. ഓക്കെ, അടുത്ത നമുക്കുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് സി. സി എന്ന പേഴ്സന്റെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, കണ്ടീഷൻ എന്താണെന്നുള്ള ബിയുടെ കൈവശമുള്ള തുകയുടെ 9/7 ഭാഗം, ബിയുടെ കൈവശം എത്രയാണ് തുകയുള്ളത് അതിൻ്റെ 9/7 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിയുടെ കൈവശമുള്ള നമുക്ക് എത്രയാണ് കിട്ടിയത്? എ ഇൻറ്റു 2/5. അപ്പം അതെടുത്ത് എഴുതുക, ബിയുടെ കയ്യിലുള്ളത് എ ഇൻറ്റു 2/5. ഇതാണ് ബിയുടെ കയ്യിലുള്ളത്. 9/7 ഭാഗമാണ് സിയുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. എ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്കറിയില്ല, എ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്കറിയാത്തതുകൊണ്ട് അതിന് എ, സ്മാൾ എ എന്ന് വാല്യൂ കൊടുത്തു. അങ്ങനെയെങ്കിൽ ബിയുടെ എന്ന് പറയുന്നത് എയുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതിൻ്റെ 2/5 ആണ്, അതുകൊണ്ട് എ ഇൻറ്റു 2/5. അടുത്ത കണ്ടീഷൻ സിയുടെ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് ബിയുടെ കയ്യിലുള്ള തുകയുടെ 9/7 എന്ന ഭാഗമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ബിയുടെ വാല്യൂ എന്താണ്, അതാണ് അതിൻ്റെ 7/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഒന്ന് നോക്കാം. അപ്പം മൂന്ന് കണ്ടീഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നാലാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് പേരുടെയും കൈവശമുള്ള ആകെ തുക 770 രൂപയായാൽ, മൂന്ന് പേരുടെയും കൈവശമുള്ള തുകകൾ കൂട്ടുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 770 ആകും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ കണ്ടീഷൻ ഇതാ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 770.
ഓക്കെ, മൂന്ന് പേരുടെയും കയ്യിലുള്ള തുകൾ കൂട്ടുമ്പോൾ 770. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതെന്തൊക്കെ? അതൊക്കെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ കയ്യിലുള്ള തുക നമ്മൾ എന്തെന്ന് കൊടുത്തു? സ്മാൾ എ എന്ന് കൊടുത്തു, റൈറ്റ്? സ്മാൾ എ പ്ലസ് ബിയുടെ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് എ ഇൻറ്റു 2/5. എ ഇൻറ്റു 2/5, റൈറ്റ്? 2/5. സിയുടെ കയ്യിലുള്ള തുക എന്ന് പറയുന്നത് എ ഇൻറ്റു, ഇതിനല്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു, ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 2 = 14, ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 5 = 45, റൈറ്റ്? അപ്പോൾ ഈ വാല്യൂ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു 14 / 45 = 770. ഓക്കെ, എല്ലാ ടേമിലും എ കോമൺ ആണ്. ഓക്കെ, അപ്പോൾ എയെ കോമണായി പുറത്തെടുക്കുക. അങ്ങനെ പുറത്തെടുക്കുമ്പോൾ ഇക്വേഷൻ മാറുന്നത് എ ബ്രാക്കറ്റിനുള്ളിൽ 1 + സെക്കൻഡ് ടൈമിൽ നിന്ന് എ പുറത്തെടുക്കുമ്പോൾ റിമെയിൻ വരുന്നത് 2/5. തേർഡ് ടൈമിൽ നിന്ന് എ പുറത്തെടുക്കുമ്പോൾ റിമെയിൻ ഉള്ളത് 14 / 45. ഓക്കെ, = 770, റൈറ്റ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാം സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അതിൽ നമുക്ക് എൽസിഎം മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എൽസിഎം എടുക്കുമ്പോൾ കിട്ടുന്നത് 45 ആയിരിക്കും. ഓക്കെ, 45 ആയിരിക്കും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ഫസ്റ്റ് ടേമിനെ 45 കൊണ്ട് മട്ടിപ്പിക്കുമ്പോൾ 45, സെക്കൻഡ് ടേമിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 ഉം 5 ഉം തമ്മിൽ ക്യാൻസൽ ആവും, 9 റിമൈൻ വരും. 9 × 2 = 18. തേർഡ് ടേമിൽ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 ഉം 45 ഉം ക്യാൻസൽ ആകും, റിമൈൻ വരുന്നത് 14. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേമിനെയും 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനു പകരം ആ 45നെ റൈറ്റ് സൈഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 770 × 45. ഓക്കെ ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്യാനുള്ളത് എ ബ്രാക്കറ്റുള്ള എല്ലാം സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവയെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 77 = 745. നെക്സ്റ്റ് ടൈം എ ഈക്വൽ ടു 770 × 45 / 77. 770 ഉം 77 ഉം മേൽ ക്യാൻസൽ ചെയ്യുക. 77 ൽ ഒരു പ്രാവശ്യം 0. അപ്പോൾ ഇവിടെ വരുന്നത് 10 × 45 = 450. ഓക്കെ, അതായത് എയുടെ കൈവശമുള്ള തുക എന്ന് പറയുന്നത് 450 രൂപ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സഞ്ചിയിൽ 7:8:9 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ ഉണ്ട്. ആ സഞ്ചിയിൽ മൊത്തം 159 രൂപയുണ്ടെങ്കിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ടാകും? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബാഗിൽ എന്തുണ്ട്? 7:8:9 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. അതായത് 7 1 രൂപ നാണയങ്ങൾ എടുക്കുമ്പോൾ 8 50 പൈസ നാണയങ്ങൾ എടുക്കണം, അതേസമയം 9 25 പൈസ നാണയങ്ങളും എടുക്കണം. ഓക്കെ, ഈ അംശബന്ധത്തിൽ 7:8:9 എന്ന അംശത്തിലാണ് ഈ നാണയങ്ങൾ ഉള്ളത്.
ആ സഞ്ചിയിൽ മൊത്തം 159 രൂപയുണ്ടെങ്കിൽ, മൊത്തം രൂപ എന്ന് പറയുന്നത് 159 രൂപയുണ്ടെങ്കിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ടാകും? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയുടെ മൂല്യം കണ്ടുപിടിക്കുക. ഈ അംശബന്ധം തന്നിട്ടുണ്ട്. അംശബന്ധം തന്നിട്ടുള്ള എന്താണ്? അവയുടെ എണ്ണങ്ങളുടെ, ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിട്ടുള്ള എന്താണ്? നാണയങ്ങളുടെ അംശബന്ധം, 1 രൂപ, 50 പൈസ, 25 പൈസ എന്നീ നാണയങ്ങളുടെ അംശബന്ധമാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ അംശബന്ധം തന്നിട്ടുള്ള എന്താണ്? റേഷ്യോ. റേഷ്യോ തന്നിട്ടുള്ള എത്രയാണ്? 7:8:9, റൈറ്റ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത്, ഈ 7:8:9 എന്ന് പറയുന്നത് ഈ നാണയങ്ങളുടെ എണ്ണങ്ങളുടെ അംശബന്ധമാണ്. അതായത് 7 1 രൂപ നാണയങ്ങൾ, 8 50 പൈസ നാണയങ്ങൾ, 9 25 പൈസ നാണയങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയുടെ മൂല്യം കണ്ടുപിടിക്കുക. അതായത് 7 1 രൂപ എടുക്കുമ്പോൾ എത്ര രൂപയാകും, 8 50 പൈസ കോയിൻസ് എടുക്കുമ്പോൾ എത്ര രൂപയാകും, 9 25 പൈസ കോയിൻസ് എടുക്കുമ്പോൾ എത്ര രൂപയാകും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എത്ര അതിന്റെ മൂല്യം കണ്ടുപിടിക്കാൻ, 7 1 രൂപ എടുക്കുമ്പോൾ എത്രയാകും, 7 രൂപ, 8 50 പൈസ എടുക്കുമ്പോൾ 4 രൂപയാകും, റൈറ്റ്. 9 25 പൈസ എടുക്കുമ്പോൾ 2 രൂപ 25 പൈസയാകും, റൈറ്റ്. 2 രൂപ 25 പൈസയാകും. 1 രൂപ കോയിൻ്റെയും 50 പൈസ കോയിൻ്റെയും 25 പൈസ കോയിനെയും 7:8:9 എന്ന അംശബന്ധത്തിൽ എടുക്കുകയാണെങ്കിൽ അവയുടെ മൂല്യം കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് മൂല്യത്തിൽ 1 പോയിന്റ് വെച്ചുള്ള വിലയാണ് വന്നിട്ടുള്ളത്, 2.25. ഇത് നമ്മളിനി മുന്നോട്ട് ചെയ്യുമ്പോൾ അല്പം കോംപ്ലിക്കേഷൻ ആകും, അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് മാറ്റണം. ഓക്കെ. അപ്പോൾ ഈ പോയിന്റ് മാറാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എല്ലാ നമ്പറിനെയും ഒരു ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.25 എന്നുള്ളത് 9 ആകും. 4 4 × 4 16, 7 × 4 28. ഓക്കെ. നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ. അടുത്ത് മനസ്സിലാക്കാനുള്ളത് ഇത് ഓരോ കോയിൻ്റെ മൂല്യമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അവയുടെ വാല്യൂ, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 7:8:9 എന്ന അംശബന്ധത്തിൽ എടുക്കുകയാണെങ്കിൽ അവയുടെ ടോട്ടൽ മൂല്യം എന്ന് പറയുന്നത് 53 ആണ്, റൈറ്റ്. 53. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടൽ മൂല്യം കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ മൂല്യം, അതായത് 53 ഡിവൈഡഡ് ബൈ ഈ 53-ൽ 50 പൈസയുടെ മൂല്യം എത്രയാണ്? 16 ആണ്, റൈറ്റ്. 53-ൽ 16 എങ്കിൽ 159-ന് എത്ര? അതായത് ആ സഞ്ചിയിലുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 159 ആണ്. 53 എടുക്കുമ്പോൾ അതിൽ 16 രൂപ 50 പൈസ കോയിൻ ആയിരിക്കും. ഓക്കെ. അത് അംശം എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ 53 രൂപ എടുക്കുമ്പോൾ അതിൽ 16 രൂപ 50 പൈസ എങ്കിൽ 159-ൽ എത്ര? 53 രൂപ എടുക്കുമ്പോൾ 16 രൂപ 50 പൈസ എങ്കിൽ 159-ൽ എത്ര രൂപ 50 പൈസ കാണും? ഓക്കെ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 53-ൽ 53 ഒരു പ്രാവശ്യം, 153-ൽ 53 3 പ്രാവശ്യം. ഓക്കെ. റിമൈൻഡ് വരുന്നത് എത്രയാണ്? 16 × 3 = 48. ഈ 48 എന്ന് പറയുന്നത് 50 പൈസ, 159 രൂപ സഞ്ചിയിലുണ്ട്, അതിൽ 50 പൈസയുടെ മൂല്യമാണ്. അതായത് അതിൽ 50 പൈസ കോയിൻസ് 48 രൂപയ്ക്ക് കാണും. ഓക്കെ. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ടെന്നാണ്. ഓക്കെ. അവിടെ മൂല്യം ചോദിച്ചാൽ 48 രൂപ, എത്ര നാണയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 രൂപ എന്ന് പറയുന്നത് 2 50 പൈസ ചേർന്നതാണ്. അപ്പോൾ 48 രൂപ എന്ന് പറയുന്നത് 48 ഇൻറ്റു
രണ്ട്. ഓക്കെ, 48 ഇൻറ്റു 2 എന്ന് പറയുന്നത് 96. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ ആൻസർ 48 എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യമാണ്. കോയിൻസിൻ്റെ എണ്ണം ചോദിച്ചാൽ 50 പൈസ ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 25 പൈസ ആണ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അവസാന മൂല്യം കണ്ടുപിടിച്ചതിന് ശേഷം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 രൂപ എന്ന് പറയുന്നത് 4 25 പൈസ ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയുടെ ആൻസർ എന്ന് പറയുന്നത് 96. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.